നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യുക്രൈനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി റഷ്യ. പരമ്പരാഗത മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം തുടർന്നാൽ ആണവായുധം ഉപയോഗിക്കുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഭീഷണി. അമേരിക്ക ഉൾപ്പെടെയുള്ള ആണവ ശക്തികളുടെ പിന്തുണയോടെ യുക്രൈൻ നടത്തുന്ന ആക്രമണങ്ങൾ റഷ്യക്കെതിരെയുള്ള സംയുക്ത ആക്രമണമായി കണക്കാക്കുമെന്നും പുടിൻ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. റഷ്യക്കെതിരെ പരമ്പരാഗത പാശ്ചാത്യ മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈന് അനുമതി നൽകണോ വേണ്ടോ എന്ന ചർച്ചകൾ അമേരിക്കയും ബ്രിട്ടനും നടത്തുന്നതിനിടെയാണ് റഷ്യ തങ്ങളുടെ ആണവ നയം മാറ്റുമെന്ന മുന്നറിയിപ്പ് നൽകുന്നത്. റഷ്യക്ക് പുതിയ ഭീഷണികളും അപകട സാധ്യതകളും ഉയർത്തുന്ന അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ആഗോള സമവാക്യങ്ങൾക്ക് മറുപടിയായാണ് ഈ മാറ്റങ്ങളെന്ന് റഷ്യയുടെ സുരക്ഷാ കൌൺസിൽ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പുടിൻ പറഞ്ഞു. റഷ്യയ്ക്കോ സഖ്യകക്ഷിയായ ബലാറസിനെതിരെയോ മിസൈലുകളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള പരമ്പരാഗത ആക്രമണ രീതികൾ ഉപയോഗിക്കുകയാണെങ്കിൽ ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള അവകാശം റഷ്യയ്ക്കുണ്ടെന്നും പുടിൻ പറഞ്ഞു. 2022 റഷ്യയുടെ ആണവായുധങ്ങളുടെ ഉപയോഗത്തെക്കുറിച്ച് അമേരിക്ക വളരെയധികം ആശങ്കാകുലരായിരുന്നു. അത്തരം ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ അനന്തര ഫലങ്ങളെക്കുറിച്ച് പുടിന് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി ഡയറക്ടർ ബിൽ ബേൺസ് പറഞ്ഞു. യമനിലെ വിമത സായുധ സംഘമായ ഹൂതികൾക്കും അത്യാധുനിക മിസൈലുകൾ നൽകാൻ റഷ്യ ഇപ്പോൾ തയ്യാറാണ്. ഇറാന്റെ ഇടനിലയിൽ നടന്ന രഹസ്യ ചർച്ചയിലാണ് തീരുമാനം. ഇതിനെതിരെ അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. സോവിയറ്റ് നിർമ്മിത സൂപ്പർ സോണിക് മിസൈലുകളായ യാക്കോൻഡ് ആണ് ഹൂതികൾ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത്. മാരക പ്രഹരശേഷിയുള്ള ഈ ഭൂതല മിസൈലുകളെ P-800 ഓനിക്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. ചെങ്കടലിൽ ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് കൂടുതൽ കരുത്ത് പകരുന്നതാകും പുതിയ ആയുധ ഇടപാട്. ഗാസ ആക്രമണത്തിന്റെ തിരിച്ചടിയായാണ് ഇസ്രായേൽ കപ്പലുകളെയും ഇസ്രായേലിലേക്കുള്ള ചരക്ക് കപ്പലുകളെയും ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം ആരംഭിച്ചത്. പിന്നീട് അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങിയ പല മുൻനിര രാജ്യങ്ങളുടെയും ചരക്ക് കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം അഴിച്ചുവിട്ടു. എന്നാൽ ഹൂതികൾക്കുള്ള മിസൈൽ ഇടപാടുമായി ബന്ധപ്പെട്ട് റഷ്യ അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെന്നാണ് റോയിട്ടേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്തത്. അതേസമയം കഴിഞ്ഞ ജൂലൈയിൽ തന്നെ ഹൂതികൾക്ക് മിസൈൽ നൽകാൻ റഷ്യ ആലോചിച്ചിരുന്നതായി വാൾസ്ട്രീറ്റ് ജേണലിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റ് ആയുധങ്ങൾ നൽകാനും നീക്കമുണ്ടായിരുന്നു. എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്ന് നീക്കം അവസാന നിമിഷം ഉപേക്ഷിക്കുകയായിരുന്നു. അതേസമയം ഇറാനാണ് ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നതെന്ന വിവരം ഇതാദ്യമായാണ് പുറത്തുവരുന്നത്. ഈ വർഷം 2 തവണ ഹൂതികളും റഷ്യൻ പ്രതിനിധികളും ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നതായാണ് വിവരം. മിസൈൽ കൈമാറ്റം തന്നെയായിരുന്നു കൂടിക്കാഴ്ചയിലെ പ്രധാന ചർച്ചയെന്നും ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നു. 300 കിലോമീറ്റർ ദൂരം വരെ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് ഹൂതികൾക്ക് കൈമാറാൻ ആലോചന നടക്കുന്നത്. ഇസ്രായേലിന്റെ ലെബനാൻ ആക്രമണ പശ്ചാത്തലത്തിൽ ആയുധ ഇടപാടിന് കൂടുതൽ പ്രാധാന്യമേറുകയാണ്. റഷ്യ ഹൂതികൾക്ക് യാക്കോൻഡ് മിസൈലുകൾ നൽകിയാൽ അത് മേഖലയിലെ സുരക്ഷയെ ഒന്നാകെ ബാധിക്കുമെന്നാണ് അന്താരാഷ്ട്ര ബാലിസ്റ്റിക് മിസൈൽ വിദഗ്ധനായ ഫാബിയൻ ഫിൻസ് വ്യക്തമാക്കുന്നത്. ഹൂതികൾ ഇതുവരെ ഉപയോഗിച്ച മിസൈലുകളെക്കാൾ പ്രഹരശേഷിയുള്ളതാണ് P-800. എന്നാൽ പശ്ചിമേഷ്യയിലെ US നിരീക്ഷണം കടന്ന് എങ്ങനെ മിസൈലുകൾ ഹൂതികൾക്ക് കൈമാറാനാകുമെന്നാണ് ഹിൻസ് സംശയമുയർത്തുന്നത്. ഇതിനു പുറമെ മിസൈലുകൾ ഉപയോഗിക്കാനുള്ള പരിശീലനവും സംഘത്തിന് നൽകേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അതിനിടെ ഹൂതി ഭീഷണിയിൽ കഴിഞ്ഞ നവംബർ മുതൽ ചെങ്കടൽ വഴിയുള്ള ചരക്ക് ഗതാഗതം സ്തംഭിച്ചതോടെ അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് ശതകോടികളുടെ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്.